ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. ക്രിസ്മസ് ആയിട്ട് വളരെ പെട്ടെന്ന് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തു. വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. ഒരു 50 ഗ്രാം ബട്ടർ ചേർക്കാം. ഞാനിവിടെ ബട്ടർ ചേർക്കുന്നില്ല, ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 150 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ ഓവനിലല്ല വയ്ക്കുന്നത്, ഒരു സ്റ്റീമറിലാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ എണ്ണ തടവിയ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററോ ഹാൻഡ് ബ്ലെൻഡറോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. മിക്സിയിൽ അടിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കേക്ക് വളരെ ഫ്ലഫി ആയിരിക്കും, അതുപോലെ തന്നെ വളരെ എളുപ്പവുമായിരിക്കും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണത്. ഇനി നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഈ പാത്രമാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറോ വേറെ എന്തെങ്കിലും ബേക്ക് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിന് പകരം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് നല്ല ചൂട് നിൽക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നിന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ബാറ്റർ റെഡിയാക്കിയത്. അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡലിത്തട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പാത്രം അടച്ചു വെച്ച് ഏകദേശം 25 തുടങ്ങി ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന്. കേക്ക് ബേക്കാവുമ്പോഴേക്കും നമുക്ക് ഒരു വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് പൗഡർ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് പാലോളം വേണ്ടി വരും. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ആദ്യം സ്ലോ സ്പീഡിലും പിന്നെ സ്പീഡ് കൂട്ടിയിട്ടിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഒരു 25-30 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡി ആയെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിന് നമുക്കൊരു വൈറ്റ് ഫ്രോസ്റ്റിംഗും കൊടുക്കാം. കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലെയർഡ് ആയിട്ടും ചെയ്യാം, വെറുതെ അതിൻ്റെ മുകളിൽ മാത്രം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തും ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് തേച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.